വരുന്ന 10-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഡ്യൂറന്റ് കപ്പിലെ 3-ാമത്തെ മത്സരത്തിൽ CISFമായി വിജയിച്ച് ഗ്രൂപ്പ് സി ചാമ്പ്യൻസ് ആയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫൈ ആയിക്കൊണ്ട് അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ടി വരിക ഗ്രൂപ്പ് എയിൽ നിന്ന് ചാമ്പ്യൻസായി വരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയോ ഈസ്റ്റ് ബംഗാളിനെയോ ആയിരിക്കും. ഡ്യൂറന്റ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സക്സസ്ഫുൾ ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. 2023 ഡ്യൂറന്റ് കപ്പിലെ ചാമ്പ്യൻസും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയായിരുന്നു. ഫോമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പ്രീ സീസണിലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വളരെയധികം മിന്നുന്ന ഫോമിലായിരുന്നു. സ്ക്വാഡ് ഡെപ്ത് നോക്കുകയാണെങ്കിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച ടീമായിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ഇപ്രാവശ്യത്തെ ISL വിദേശ സൈനിങ്ങുകളിലെ ഏറ്റവും മികച്ച സൈനിങ് ആയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നടത്തിയ ഓസ്ട്രേലിയൻ ഫോർവേഡായ ജേമി മക്ലാരൻ. ഓസ്ട്രേലിയൻ എ ലീഗിലെ ഓൾ ടൈം ടോപ്പ് സ്കോററായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അവരുടെ സൈനിങ്ങുകളിലെ മികച്ച താരങ്ങളാണ് ഡിഫൻഡർമാരായ ആൽബർട്ടോ റോഡ്രിഗസും ടോം ആൽഡ്രട്ടും. കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരനാണ് ടോം ആൽഡ്രട്ട്. പിന്നെ ദിമിത്രി പെട്ടാറ്റോസും ജേസോൺ കമ്മിങ്സും സെഹൽ അബ്ദുസമദും ആഷുഖ് കുരുണിയും അടങ്ങുന്ന വമ്പൻ താരനിരയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റേത്. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിലെ കാര്യം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സക്സസ്ഫുൾ സ്ട്രൈക്കറായിരുന്ന ദിമിത്രിയോസ് ഡയമണ്ടാക്കോസും ISL തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കറായിരുന്ന ക്ലൈറ്റൻ സ്വില്ലയും അടങ്ങുന്ന അറ്റാക്കിംഗ് നിരയാണ് അവരുടേത്. ചുരുക്കി പറയുമ്പോൾ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടി വരും.